ലേഖ പ്രവർത്തക സമിതിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച കേസ് ഹംസയ്ക്കെതിരെ നടപടി. പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ലീഗിന്റെ വിശദീകരണവും. രാഹുൽ മംഗ്ലാ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നത്. ഈ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലും വിമർശനം ഉയർന്നിരുന്നത്. എന്നാൽ മാധ്യമ ശ്രദ്ധ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊച്ചിയിൽ യോഗം ചേർന്നതെന്ന റിപ്പോർട്ടുകളും വന്നതാണ്. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി കെ എം ഹംസയ്ക്കെതിരെ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? കീർത്തി, എറണാകുളത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ലീഗിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആ യോഗത്തിൽ കെ എസ് ഹംസ, അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഒപ്പം കെ എം ഷാജിയും പി കെ ബഷീർ എം എൽ എയും അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയത്. കെ എസ് ഹംസ അതിരുവിട്ടുള്ള പ്രതികരണങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തി എന്നുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടി അപ്പോൾ തന്നെ എത്തുകയും ചെയ്തിരുന്നു. അന്ന് കെ എസ് ഹംസ പറഞ്ഞിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിനോടൊപ്പമാണോ ഇടതുപക്ഷത്തോടൊപ്പമാണോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ട് എന്നുള്ള കാര്യവും ചില സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, ലീഗിന്റെ പണം എങ്ങോട്ടാണ് പോകുന്നത്, പിരിച്ചെടുക്കുന്ന തുക എവിടത്തേക്കാണ് പോകുന്നത്, അതിനൊന്നും ഒരു സുതാര്യതയില്ല എന്നുള്ള കാര്യം പി കെ ബഷീർ എം എൽ എയും ആരോപിച്ചിരുന്നു. അപ്പോൾ തന്നെ ശുഭിതനായ പി കെ കുഞ്ഞാലിക്കുട്ടി താൻ രാജിവെക്കാൻ തയ്യാറാണ്, വെള്ള പേപ്പർ തന്നാൽ ഇപ്പോൾ തന്നെ രാജി എഴുതി നൽകാമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ശുഭിതനായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ തന്നെ സാധിക്കലി തങ്ങൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. എന്നാൽ അപ്പോൾ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു കാര്യം ഈ യോഗത്തിനെ അറിയിച്ചിരുന്നു, മാധ്യമങ്ങൾക്ക് കൃത്യമായി താൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക, ആർക്കൊക്കെ വിമർശനം ഉന്നയിക്കും, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക എന്നടക്കം കൃത്യമായി മുൻകൂട്ടി മാധ്യമങ്ങൾക്ക് നൽകും. അതിനുശേഷമാണ് യോഗത്തിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം അല്പസമയത്തിനകം മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ കാണാമെന്നടക്കമുള്ള വിവരങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുൻകൂട്ടി യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. അതേപടിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങളിൽ ആ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി റിപ്പോർട്ടുകളായി വരുന്നതും കണ്ടതാണ്. അതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ കെ എസ് ഹംസയെ പാർട്ടി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ എല്ലാ ചുമതലയിൽ നിന്നും തൽക്കാലം അന്വേഷണ വിധേയമായി കെ എസ് ഹംസയെ മാറ്റി നിർത്തിയിരിക്കുന്നു. സാധിക്കലി തങ്ങൾ നേരിട്ടാണ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ ഓരോന്നായി അത് മാധ്യമങ്ങളിൽ വന്നത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇന്നലെ പി എം എ സലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം, അതിനെ അടിച്ചൊതുക്കുന്നതല്ല ലീഗിന്റെ നയം എന്നടക്കമുള്ള കാര്യങ്ങൾ പി എം എ സലാം പറഞ്ഞിരുന്നു. പക്ഷേ വ്യക്തിപരമായ ആരോപണങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയൊന്നും തന്നെ വന്നിട്ടില്ല. അതൊരു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ ആരോപണങ്ങളെ, ആ മാധ്യമ വാർത്തകളെ പൂർണ്ണമായും പി എം എ സലാം തള്ളിയിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഒരു പ്രശ്നവും ലീഗിലില്ല എന്ന് ആവർത്തിച്ച് പി എം എ സലാം പറയുമ്പോൾ പോലും കാര്യങ്ങൾ ശുഭകരമല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് കെ എസ് ഹംസയെ പാർട്ടി താൽക്കാലികമായി അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി വരും മണിക്കൂറുകളിൽ ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഏതേതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും വരിക എന്നാണ് കാണേണ്ടത്. കെ എം ഷാജി ഒപ്പം തന്നെ പി കെ ബഷീർ എം എൽ എ അടക്കമുള്ളവർ എന്ത് സംസാരിക്കും, എം കെ മുനീർ ഏത് കാര്യങ്ങൾ പറയും, തിരുവനന്തപുരത്താണ് മുതിർന്ന നേതാക്കൾ എല്ലാം ഉള്ളത്, കെ എം ഷാജി ഒരുപക്ഷെ കോഴിക്കോട് നിന്ന് കണ്ടേക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി വടിക്കൂടിൽ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ച കെ എം ഹംസയെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് വാർത്തകൾ ചോർത്തി നൽകി എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പറഞ്ഞ് ഇതിൽ നിന്നും തടിയൂരാൻ ലീഗിന് കഴിയില്ല. ഇനി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തന്നെയാണ് കെ എസ് ഹംസയെ പുറത്താക്കിയത് എന്നുള്ള കാര്യത്തിലും ലീഗിന് പല കാര്യത്തിലും മറുപടി നൽകേണ്ടി വരും. എന്തിനാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്നുള്ള കാര്യത്തിലും വ്യക്തത നൽകേണ്ടി വരും. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നുള്ള കാര്യം പറഞ്ഞ ലീഗിന് ഒരുപക്ഷെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിന്റെ മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് ഹംസയെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. കീർത്തി. ശരി, രാഹുൽ മംഗ്ലാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.